ടുഡേ ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് അരിമുളയിൽ ഗൃഹനാഥന്റെ ആത്മഹത്യ ലോൺ ആപ്പ് ഭീഷണി മൂലമെന്ന് സംശയം. ചിറക്കോണത്ത് അജയരാജാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ രാവിലെയാണ് അജയരാജ് വീട്ടിൽ നിന്നും ജോലിക്കായി പോയത്. ഇതിനു പിന്നാലെ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ പ്രദേശത്തെ ഒരു തോട്ടത്തിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അജയരാജ് കിഡ്നി പേഷ്യന്റാണ്. ഇതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതയും മാനസിക സംഘർഷവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെയും ബന്ധുക്കളുടെയും പ്രാഥമിക നിഗമനം. എന്നാൽ ഇന്നലെ രാത്രി 12 മണിയോടെ അജയരാജന്റെ ഏതാനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ ഫോണിലേക്ക് ചില അശ്ലീല ദൃശ്യങ്ങളും സന്ദേശങ്ങളും ലഭിച്ചു. തുടർന്ന് ഇവർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അശ്ലീല സന്ദേശം ലഭിച്ച നമ്പറിലേക്ക് അജയരാജ് മരിച്ചെന്ന് പോലീസ് മെസ്സേജ് അയച്ചപ്പോൾ നല്ല തമാശ എന്നായിരുന്നു മറുപടി. മരിച്ചയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊറിയർ മുഖേന മയക്കുമരുന്ന് കടത്ത്. സംഘത്തിലെ പ്രധാനികൾ ആലപ്പുഴയിൽ പിടിയിലായി. പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്ന കാരണം കൊണ്ട് തന്നെ കൊറിയർ, പാഴ്സൽ എന്നിവ വഴി മയക്കുമരുന്ന് അയക്കുന്ന സംഘം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. സംഘത്തിലെ പ്രധാനികൾ ആലപ്പുഴയിൽ പിടിയിലായി. കൊല്ലം വടക്കേവിള സ്വദേശികളായ അമീർ ഷാ, ശ്രീശിവൻ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. കൊറിയർ വഴി പണമടച്ചു വരുത്തിയ ഇഞ്ചക്ഷൻ മയക്കുമരുന്നുമായാണ് ഇവർ പിടിയിലായത്. ഓൺലൈൻ വഴി മയക്കുമരുന്നുകൾ ഓർഡർ ചെയ്തു വരുത്തി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു പതിവ്. 2021 കൊച്ചിയിൽ നിന്ന് കാണാതായ യുവാവിനെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. തേവര സ്വദേശിയായ 27-കാരൻ ജെഫ് ജോൺ ആണ് കൊല്ലപ്പെട്ടത്. ഗോവയിൽ വെച്ചാണ് കൃത്യം നടത്തിയതെന്നും കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു. ലഹരി സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമായത്. കോട്ടയം വെള്ളൂർ സ്വദേശിയായ അനിൽ ചാക്കോ, സ്റ്റെഫിൻ, വയനാട് സ്വദേശി വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായ പ്രതികൾ. മന്ത്രിസഭാ പുനഃസംഘടന മുഖം മിനുക്കലല്ല, മുഖം വികൃതമാക്കലാണെന്ന് കെ മുരളീധരൻ MP. വർഷം തോറും സ്പീക്കറെ മാറ്റുന്നത് ശരിയല്ല. നിയമസഭ തല്ലി തകർത്തവർ ഉൾപ്പെടെ പല കേസുകളിലും പ്രതികളായവരാണ് നിലവിൽ മന്ത്രിസഭയിലുള്ളത്. അതിലൊരാളായി KP ഗണേഷ് കുമാർ എത്തുന്നുവെന്ന് മാത്രം. സോളാർ ഗൂഢാലോചന കേസിൽ 1 പ്രതി ഗണേഷ് കുമാറും 2 പ്രതി പിണറായി വിജയനുമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സനാതനധർമ്മ വിവാദത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന പരാമർശം. അഭിപ്രായ സ്വാതന്ത്ര്യം മൗലികാവകാശമാണെങ്കിലും അത് വിദ്വേഷ പ്രസംഗമായി മാറരുതെന്ന് ജസ്റ്റിസ് N. ശേഷസായി പറഞ്ഞു. രാഷ്ട്രത്തോടുള്ള കടമ, രാജാവിനോടുള്ള കടമ, മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുമുള്ള കടമ, പാവപ്പെട്ടവരെ പരിപാലിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ശാശ്വതമായ കടമകളാണ് സനാതനധർമ്മമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സനാതനധർമ്മ വിവാദത്തിൽ വിദ്യാർത്ഥികളുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ട് ഒരു പ്രാദേശിക സർക്കാർ ആക്സ് കോളേജ് പുറപ്പെടുവിച്ച സർക്കുലർ ചോദ്യം ചെയ്ത് ഇളങ്കോവൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ജമ്മു കാശ്മീരിൽ അനന്ത്നാഗിന് പിന്നാലെ ഉറിയിലും ഏറ്റുമുട്ടൽ. ഉറിയിൽ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഇന്നലെ 2 ലഷ്കർ ഭീകരരെ ബാരാമുള്ളയിൽ ആയുധങ്ങളുമായി പിടികൂടിയിരുന്നു. അനന്ത്നാഗിലെ കൊക്കോരെനാഗ് ഗരോൾ വനത്തിലെ ഏറ്റുമുട്ടൽ 4-ാം ദിനവും തുടരുകയാണ്. ടുഡേ ഹൈലൈറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.